സെമി കിച്ചൻ ഏലംകുളം റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രുചിയുള്ള ബീട്രൂട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് ഫ്രൈ ആണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. സാധാരണ ബീട്രൂട്ട് തോരൻ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൂടിയാണ് ഇതിന്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് എടുക്കുന്നത്. ഈ രണ്ട് ബീട്രൂട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടു ഒന്ന് പൊട്ടിത്തുടങ്ങുന്നതോടുകൂടി ഇതിലേക്ക് ചെറിയ ജീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി രണ്ട് വെളുത്തുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തെടുത്തത് അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായി മൂത്ത് കിട്ടണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയി. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി കട്ട് ചെയ്തത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് ഈ സമയത്തൊക്കെ നമ്മൾ തീയ് കുറച്ച് വെക്കണം, കൂട്ടി വെക്കരുത്. ഇതിപ്പോൾ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ ഈ കളറിൽ കിട്ടും. നേരത്തെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ കളറ് മാറിയിട്ടാവും കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിലാണ് എടുക്കേണ്ടത്. കനം കൂടിപ്പോയാൽ ഇത് വേകാൻ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തീ നല്ലോണം കൂട്ടിക്കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കാൽ കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി തീയൊന്ന് കുറച്ച് കൊടുക്കാം, എന്നാലേ ഇത് വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ട് വേവ് ശരിയായി കിട്ടൂല. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈ ഉപ്പൊക്കെ ആകുന്നത് മാതിരി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുത്ത് അടച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഈ സമയത്തും തീയ കൂട്ടരുത്, കുറച്ചിട്ട് തന്നെ ഇരിക്കണം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബീട്രൂട്ടൊക്കെ ഒരു മുക്കാൽ ഭാഗം വേവ് ആയിട്ടുണ്ട്. ഈ ബീട്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യരുത്, അപ്പോൾ വെന്ത് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ ബീട്രൂട്ടിലെ വെള്ളം ഫുള്ള് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്കിതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പറ്റൂല. മസാലപ്പൊടി ഇടുന്നതിൻ്റെ മുമ്പായിട്ട് വെള്ളമെല്ലാം വറ്റി കിട്ടേണ്ടതുണ്ട്. മസാലപ്പൊടികൾ ഇട്ട് തുടങ്ങാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലെ ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തും തീയ് കൂട്ടി കൊടുക്കരുത്, കുറച്ച് തന്നെ വെക്കണം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കിയെടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം.
ഈ മസാലപ്പൊടിയിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഈ മസാലപ്പൊടിൻ്റെ ആ പച്ചമണം എല്ലാം നന്നായിട്ട് മാറിക്കിട്ടേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ നന്നായി ചെറുതായി ചിരകിയെടുക്കണം. ഇതുപോലെ നൈസായിട്ട് തന്നെ ചിരകിയെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊന്ന് വെള്ളമൊന്നും കൂട്ടാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാനിതിലേക്ക് ഇങ്ങനെ ചിരകി ഇട്ട് കൊടുത്തതാണ്. ഇനിയിത് നന്നായി ഇളക്കി കൊടുത്ത് ഈ തേങ്ങൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് എന്തായാലും ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കണം. പച്ച തേങ്ങയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ച തേങ്ങൻ്റെ ആ മണമെല്ലാം മാറിക്കിട്ടണം. ഇതിൽ തേങ്ങ അരക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. നമ്മൾ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഫ്രൈ ആണ്. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഈ തേങ്ങൻ്റെ പച്ച മണം നന്നായിട്ട് മാറിക്കിട്ടുന്നത് വരെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. ഇതിലെ മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴും ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിത് നല്ലോണം ഇളക്കി കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബീട്രൂട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടാവും. ഇത് കുറച്ച് സമയം പിടിക്കും ഉണ്ടാക്കാൻ. എന്നാലും ഇത് നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നതിലും ഒരു വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സദ്യയിലൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ.